Hello friends, in this video, ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ് ഫോളിക് ആസിഡ് എന്നാണ്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി നയനെയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും വളരെ ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കോശങ്ങളുടെ പ്രവർത്തനത്തിനും ഡി എൻ എയുടെ ഉൽപ്പാദനം, അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം എന്നിവയ്ക്കെല്ലാം ഫോളിക് ആസിഡ് വേണം. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോളിക് ആസിഡ് ഭക്ഷണങ്ങൾ വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഗർഭകാലത്ത് ഭ്രൂണത്തിൻ്റെ നട്ടെല്ലിൻ്റെയും നാഡീകോശങ്ങളുടെയും ഒക്കെ ശരിയായ വളർച്ചയ്ക്ക് ഫോളിക് ആസിഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ തലച്ചോറിൽ ഫോളിക് ആസിഡ് പ്രവർത്തിക്കുന്നത് മൂലം വാർദ്ധക്യത്തെ അകറ്റി നിർത്താനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഹോമോസിസ്റ്റീൻ എന്നൊരു പോയ്സൺ വസ്തുവിനെ നീക്കം ചെയ്യാനും ഈ ഫോളിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു 3 മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 3 മാസവും ഫോളിക് ആസിഡ് കഴിക്കുന്നത് നല്ലതാണ്. ഫോളിക് ആസിഡ് കഴിക്കുന്നത് മൂലം കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും സ്പൈനൽ കോഡിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഫോളിക് ആസിഡ് കാണുന്നത് ചുവന്ന ചീരയിലാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള ഇലക്കറികളിലും ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കോളി, അതിലൊക്കെ നല്ല എമൗണ്ട് ഫോളിക് ആസിഡ് ഉണ്ട്. അതുപോലെ ഗ്രീൻ കളറിലുള്ള വെജിറ്റബിൾസിലെല്ലാം തന്നെ വൈറ്റമിൻ ബി നയനിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, മുട്ടയുടെ മന്ന, തൊലിയോട് കൂടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, പയർവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, പാല്, ഓറഞ്ച്, ഗ്രീൻ പീസ്, സൺഫ്ലവറിൻ്റെ സീഡ്, ഇതിലെല്ലാം ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഫോളിക് ആസിഡ് കിട്ടാത്തവരിൽ അതിൻ്റെ കുറവ് മൂലം വിളർച്ചയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ എന്തായാലും ഫോളിക് ആസിഡ് കഴിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് അനീമിയക്ക് കാരണമാകും. അതുപോലെ തന്നെ അത് നമ്മുടെ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ദോഷകരമായി ബാധിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ വാൾനട്ട്, ബദാം, കാഷ്യു, അതിലൊക്കെ ഫോളിക് ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡുകൾക്ക് പകരം ഫുഡുകളും കഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു 5 മില്ലിഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ വാങ്ങി കഴിച്ചാൽ മതി. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3 മാസം മുമ്പ് തന്നെ അത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് നമുക്ക് പ്രിഫർ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.